हलो फ्रेंड्स एल्लावर्क्कुम पुतिर वीडियोयिलेक्क स्वागतम वळरे संतोषकरमाय ओरु कार्यम निंगळे अरियिक्कुन्नतिन वेंडियाण ई वीडियो चेय्युन्नत केरला पब्लिक सर्वीस कमीशन हाई स्कूल टीचर सोश्यल सयन्स मलयालम मीडियत्तिलेक्कुळ्ळ नोटिफिकेशन लभ्यमाक्कियिट्टुण्ड इतिन्टे अवसान तीयति एन्न पറയുന്നത് 7/7/2021 ആണ് കാറ്റഗറി നമ്പർ 203/2021 ഇത് ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കും സെലക്ഷൻ നടക്കുക സ്കെയിൽ ഓഫ് പേ വരുന്നത് 29,700 രൂപ മുതൽ 62,400 രൂപ വരെയാണ് ഇത് പ്രീ സ്കെയിലാണ് റിവൈസ് ചെയ്തപ്പോൾ ഇതിനേക്കാളും കൂടിയ ഒരു സ്കെയിലിലായിരിക്കും സാലറി ലഭിക്കുക എല്ലാ ജില്ലകളിലേക്കും 14 ജില്ലകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടതിന് www.keralapsc.gov.in എന്ന കേരള പിഎസ്സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എക്സാം നടത്തിയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിന് മിനിമം ഒരു വർഷം കാലാവധി ഉണ്ടാകുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അതേപോലെ തന്നെ റവന്യൂ ഡിസ്ട്രിക്ട് ബേസിലായിരിക്കും സെലക്ഷൻ നടത്തുക ഓരോ ജില്ലാ തലത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക 3% വേക്കൻസികൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതായിരിക്കും ലോക്കോമോട്ടർ ഡിസബിലിറ്റി സെറിബ്രൽ പാൾസി ഹിയറിംഗ് ഇംപെയർഡ് ലോ വിഷൻ ബ്ലൈൻഡ്നെസ് എന്നിങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും 3% വേക്കൻസി ലഭിക്കുക അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ എക്സാം സെൻറ്ററും വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ട് കോളം ഉണ്ടാകും അത് രണ്ടും കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ SSLC ബുക്കിലെ കമ്മ്യൂണിറ്റിയിലല്ല ഇപ്പോൾ നമ്മൾ ഉള്ളതെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടതാണ് എന്നിട്ട് വെരിഫിക്കേഷൻ PSC വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുമാണ് ഇനി എക്സാമിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ് അതായത് 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ് അതായത് 2/1/1981 ജനിച്ചാലും മതി അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 1/1/2003 ഇനി ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റ് ആൻഡ് BEd ഓർ BT ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി ആവശ്യമാണ് അതേപോലെ തന്നെ BEd അല്ലെങ്കിൽ BT കൺസേൺഡ് സബ്ജക്റ്റിൽ എടുത്തിരിക്കണം ഇനി KTET എക്സാം പാസ്സായിരിക്കണം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഉദ്യോഗാർത്ഥികൾ പാസ്സായിരിക്കേണ്ടതാണ് ഇനി താഴെ പറയുന്ന എക്സാംസുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ KTET നിർബന്ധമില്ല CTET നെറ്റ് സെറ്റ് MPhil PhD MEd ഇവ പാസ്സായിട്ടുണ്ടെങ്കിൽ KTET നിർബന്ധമില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റിക്സ് കൊമേഴ്സ് ഫിലോസഫി മ്യൂസിക് സോഷ്യോളജി ഇവ ഗ്രാജുവേഷനിലെ മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്തവർക്കാണ് HSA സോഷ്യൽ സയൻസിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എക്സെപ്ഷണൽ കേസുകൾ ഇതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ യോഗ്യരായവർ എല്ലാവരും തന്നെ കേരള PSCയുടെ www.keralapsc.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക
കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.